കുഴിപ്പള്ളിക്ക് കിഴക്ക് വശം കമ്പിത്താഴത്ത്. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയടാ. ഹലോ, ആ കുഴിപ്പള്ളിക്ക് അടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. ഓക്കെ സർ. എന്താ സാറേ? ആ കുഴിപ്പള്ളി കിഴക്ക് വശത്തെ ഒരു വീട്ടിലെ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നു. കമ്പിത്താഴം പൂവരശു പൂത്ത് നിൽക്കും നാലും കൂടി ഗാമം. താവളങ്കിളി കൂടുകെട്ടണ കമ്പിത്താഴം പൂവരശു പൂത്ത് നിൽക്കും നാലും കൂടി ഗാമം. തെയ്യകതാര ഒരു കോള് വരണം. വാ, എന്തായി? തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. സാറ് വയ്ക്കോ, ഇന്ന് തീർത്തിരിക്കും, ധൈര്യമായിട്ട് പോ. അവനെ വിളി. ശരിയാ സേനെ. ഹസനെ, ഡേയ്, എന്തേ
നീ അവനെയും കൂടി വേഗം കൊണ്ടുവാ. ചെറിയൊരു പണിയുണ്ട്. ഞങ്ങൾ എത്തി ആശാനെ. വേഗം വാ. നിനക്ക് അങ്ങോട്ട് മാറി നിന്ന് വിളിച്ചൂടെ? ചേച്ചിക്ക് ഇഷ്ടം ഞാൻ വിളിക്കുന്നില്ല. ഞാനൊന്നില്ലെന്ന് പണിക്ക്. ഡാ നീ കണ്ടതല്ലേ കാശ് 5000 രൂപ മേടിച്ചിരിക്കുന്നത്. കക്കൂസ് ഇന്ന് തന്നെ പെയിന്റ് അടിച്ച് തീർത്തു കൊടുക്കാന്ന പറഞ്ഞിരിക്കണേ. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാ? ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും പണിക്കില്ല. ആശാൻ ഇവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പോഴും തീരുമാനിച്ചു? നീ തീരുമാനിച്ചു. ആശാൻ അറിയില്ല ഞാൻ തിങ്കളാഴ്ച പണിക്ക് വരില്ല എന്നുള്ള കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവൻ അവിടെ ഇരിക്കട്ടെ. നീ വരണ്ട. ഞാനൊന്നില്ല. എന്നാ ശരി, നന്നാവണ്ട. നീ ഇരുന്നു ശരി പോടാ, പോയി പണിയെടുത്ത് ചാവടാ. എടാ ഞങ്ങള് പണിക്ക് പോണല്ല, പിന്നെ ഞങ്ങള് ചെറായി ബീച്ചിലേക്കാ. അല്ല ആശാൻ ബീച്ചിലേക്ക്. പെണ്ണ് വന്നൊരു പെണ്ണ് വന്ന് പൊട്ടിച്ചിരിക്കണല്ല, മുന്നിൽ വന്നവൾ എന്നെ നോക്കി തുള്ളിത്തുളുമ്പണല്ല. പെണ്ണ് വന്നൊരു പെണ്ണ് വന്ന് പൊട്ടിച്ചിരിക്കണല്ല, മുന്നിൽ വന്നവൾ എന്നെ നോക്കി തുള്ളിത്തുളുമ്പണല്ല. ചിലിച്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 ചിലിച
പൂവഴകേ വരുവിൻ തേനഴകേ. പോയിടുന്ന വണ്ടും
മനസ്സിൽ തെളിയുന്ന പ്രേമം, എന്നിൽ പണ്ടു കണ്ട സ്വപ്നം, നീ അരികിൽ വന്നിടുമോ കൂടെ ഒരു പെണ്ണഴകായി, ശിങ്കാരി പെണ്ണഴകെ തേനൂറും കണ്ണഴകെ വാ. ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ, ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ. തന്ന തന്ന തന്നാനക്കന തന്നാരേ, അഴകാ പൂവഴകാ വരുവിൻ നാണഴകാ, ചിലി 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 പുന്നാര തന്ന 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 തന്നാനക്കന സന്നാരോ, അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ, ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ, അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ. പോവാ, എന്തായി ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ച്? നിന്റെ കുശുമ്പൊന്ന് മാറാൻ നടക്ക്. നിന്റെ നിഴൽ ആൽത്തറയിൽ നിന്നെ തന്നെ നോക്കണ്. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്നാ ചിരിക്കുന്നത്? ആ അഭിപ്രായം കണ്ടിട്ട് അവര് പോയിട്ട് കൊടുക്കടാ, കാശ് കൊടുക്കടാ. മകളാ മകളാ, ചുമ്മാ നീ തോറ്റത്, എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ, എന്നെ തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. സാന വാ പിടി കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ, എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്. ഏയ് അങ്ങനെ പറയരുത്, തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടിമേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്, കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യാ നീ ഒന്ന് അടി. അല്ല നിക്കണവൻ. അപ്പൊ ശരി, തന്നെ കൊണ്ട് ഞാൻ പറയച്ചോളാം. ഓ എന്താണ് ആശാനെ? മകളാ നോക്കിക്കടാ. എന്താണ് ഇത്? എടാ ഷിനുവിന്റെ പിള്ളേരോടത്ത് പണിയായത് ആണോടാ? പറഞ്ഞു കൊടുക്കണേ. ഞാൻ ഒരു കുപ്പി മേടിക്കാൻ വേണ്ടി ബീവറേജിൽ പോയതാ. അപ്പൊ ഞാൻ നിന്ന് ക്യൂലേക്ക് അവന്മാരെ അടിച്ചു കയറി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ക്യൂലേക്ക് അടിച്ചു കയറി? തല്ലി നമുക്ക് ചോദിക്കണം. ആശാൻ കയറി വാ, വണ്ടി എടുക്കണം.
ചക്രത്തലിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് വെള്ളം ഓടിക്കണം. മുടിയും കൊണ്ടു ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണോ? എടോ വെടിക്കെട്ടുകാരനാണ്. ചേട്ടാ, ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ഞാനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വെടിയങ്ങ് അടിച്ചു അല്ല, വേറൊന്നുമല്ല ചേട്ടാ, 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചേട്ടൻ അറിഞ്ഞ് അങ്ങോട്ട് പെരുമാറിക്കോണം. ഈ ഗൾഫുകാരനല്ലേ, പക്ഷെ കണ്ടാ പറയൂല. നിന്റെ വെടി പൊട്ടിക്കും. എന്താ പോരെ, പോരാ പോരാ ഇങ്ങോട്ട് പോരാ. നമ്മൾ അഴിച്ചു പൊളിക്കുക. നിന്നോട് പറഞ്ഞ് വീട്ടിൽ പോവാൻ ഇങ്ങനെയാണെങ്കില് എന്തായിരിക്കും? കുടുംബത്തിലെ ഒരാളെ പോയി പള്ളി കേട്ടില്ല. നീ അത് വിട്. അമ്പലത്തിലെ ആനയാണ്.
എന്നിട്ട് വേണം എന്റെ പിള്ളേര് നടന്നു പോകുമ്പോ അച്ഛനില്ലാത്ത പിള്ളേര് പോണോ അച്ഛനില്ലാത്ത പിള്ളേര് ഒന്നും നാട്ടുകാർ പറയാൻ ചേച്ചി ഒന്ന് പറഞ്ഞു വാസു അമ്പലത്തില് നല്ല ശർക്കര ഇരിക്കുണ്ടാവും ആ ശർക്കര എടുത്തുണ്ടായിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കി എടുക്കണം ഉരുക്കിയോ എന്നിട്ട് ഈ കമ്പെടുത്തോ കമ്പെടുത്തോ എന്നിട്ട് ആ വടം കൊണ്ടുപോയി ഈ ഉരുക്കിയ ശർക്കരയിൽ മുക്കി എടുക്കണം ഒരറ്റം അമ്പലപ്പറമ്പിലെ ആൽമരം ഉണ്ടല്ലോ ആൽമരത്തിൽ അങ്ങ് കെട്ടണം എന്നിട്ട് മറ്റേ അറ്റം ആനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ആന അതങ്ങ് ശർക്കരയല്ലേ ആന വഴിക്കൊള്ളും എന്നിട്ട് എന്താ അപ്പൊ തന്നെ ആന പിണ്ടിടും കയറുപിണ്ടം ആ കയറുപിണ്ടത്തിന്റെ ഒരറ്റം കൊണ്ടുപോയി അപ്പുറത്തുള്ള തെങ്ങിലും കുരുക്കി കെട്ടണം കെട്ടിയോ അപ്പൊ ആന അഴയില് കിടന്ന് ഇങ്ങനെ ആടി കളിക്കും എങ്ങനെയുണ്ട് തളച്ചോ അപ്പൊ ആനയുടെ വയറ്റിൽ കൂടെ കമ്പ പോയത് ദൈവമേ ഇങ്ങനെയുണ്ടോ മനുഷ്യര് മുരുക ഹരികര പോവാണ് Thank you.
അച്ഛാ ഈ തോർത്തെന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കില് ഇട്ട് മൂടാനാട. ഏർപ്പെട്ട് പോയി കിടക്കണം. നിങ്ങൾ വന്ന് ചോറ് തിന്നെ, മരുന്ന് കഴിക്കാനുള്ളതല്ലേ? എന്റെ മോമറ്റടി അവന് കാണാൻ മനസ്സിലും എവിടെ പോയി കിടക്കുന്നു? നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണം അവൻ ഇത്ര നേരമായിട്ടും വീട്ടിൽ വരാത്തത്. ഏട്ടനല്ലെങ്കിൽ 10 മണി കഴിയാതെ വരാറില്ലല്ലോ. മതി ടി വി കണ്ടത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾക്ക് അവിടെ ടി വി മനുഷ്യരോട്. അവൻ വന്നില്ലേ ഹരിയേട്ടാ? ആരാ? കുഞ്ഞപ്പനാണോടാ? ആ അവതോര് വന്നില്ലെന്നേ. അവൻ ചിലപ്പോ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ആ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. വീട്ടിലൊരാടെ വേവലാതിയെ കുറിച്ചിട്ട് അവനറിയോ? എന്നാ ഞാൻ പോവാണ്. ആ എന്താ ഇത്ര നേരം വൈകിയെന്ന് ചോദിക്കടി. ഇനിയിപ്പോ അവൻ വൈകിയാലും നിനക്കെന്താ? ആൺകുട്ടികളെ അമ്മ വൈകും. അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടനെ കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിൽ ഇരിക്കുവല്ലോ. അത് ആശാനത്തിരി കുടിച്ചു. അല്ല നീ എന്ന് മുതൽ ആശാനായി. കൊണ്ടുവന്ന് കൊടുക്ക, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. നീ എത്ര നേരം അവിടെ പോയി കിടക്കരുത്. മനുഷ്യൻ വിശന്നിട്ടിരിക്കുന്നു ഇവിടെ അല്ലേ? അയ്യോ ഇത് അമൃതല്ലേ വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. അല്ലല്ലേ വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചാടി നിന്നെ ഞാൻ കൊളവമ്പനാടി ഞാൻ മതയാണ മതയാണ മനസ്സിലെ തുടങ്ങി തള്ളും തളക്കലും. ആ എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊല കൊമ്പനും കൊമ്പ് കുത്തുട മോനെ. എന്റെ തരിപ്പങ്ങോട്ട് മാറി. 5-ാം ക്ലാസ്സുകാരിയായ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന് പുഴയിലെറിഞ്ഞ അടിച്ചോടു വീട്ടിൽ മുജീബ് 23-നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മുജീബ് എന്ന് പറയുന്നവനെ ഇവിടെ ഒന്ന് ചായ കുടിക്കാറുള്ളതാണോ? ഇതുപോലെ ചില ഞരമ്പ് രോഗികൾ അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്യം എത്തിക്കളയണം. എനിക്ക് എന്താ വേണ്ടേ? ഒരു ചായ വേണം, അത് കഴിക്കാനും കിടക്ക്. എന്റെ വിഷ കൊടുത്തു. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ ട്രോഫി നോക്കട്ടെ. നീയാണ് ഈ പഞ്ചായത്തിന്റെ മുത്ത്. നീ മേടിച്ചോളെ തച്ചോളി ചെമ്പ് ഫസ്റ്റ് എടുത്തു പൊക്കണ നമ്മുടെ പയ്യനെ. പെണ്ണറന്ത് വെള്ളം വരാത്ത നീ വന്നപ്പോ മുതൽ ഈ വാഷറച്ചോടെ നിക്കണല്ലേ? ഇതുവരെ വെള്ളം പിടിച്ചു തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കണ ആശനത്. അത് ശരി, പിന്നെ എന്തിനാണ് ഈ വാഷറച്ചോടെ നീ ഇവിടെ നിക്കണേ? വെള്ളം വരുമെന്നറിയാൻ വേണ്ടി നിക്കണതാ. എന്നിട്ട് അറിഞ്ഞ? ഏയ് വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എനിക്ക് ഇതിന് കാര്യം ചെയ്യടാ. ആശാന അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി, എന്നിട്ടാണ് നീ ഹെൽപ്പിന്റെ പണിക്ക് വന്നിരിക്കണത്? വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാന. അത് ശരി, അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചു നിൽക്കാനാണ് പ്ലാൻ. നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? ആ എന്നെ വേണം പറയാ ദൈവമേ. എല്ലാ പണി കിളാൻ വരണം, എല്ലാ പണി കിളാൻ വരണം. ദൂരത്ത് നടക്കുന്നത് ഉറച്ചോണ്ടിരിക്കണം. കളടാ കളഞ്ഞു പോടാ, വരി കളഞ്ഞു പോടാ. പോ വരേക്ക് പണി എടുക്കാൻ നോക്കടാ, കള്ള പണി എടുക്കാണ്ട്. എടാ മോനെ സജിയെടാ, ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാറ്റി കാശ് കൊടുക്കാൻ.
ഇല്ലെങ്കിൽ അമരനെ പൊക്കി ഏറി നിർത്തും. അറിയാല്ല, മനുഷ്യനെ കൊല്ലല്ലേ ഞങ്ങൾ മരിച്ച് പണിയെടുക്കും. ആശാനെ കണ്ടില്ല, ആശാനെ കാലത്ത് വെച്ച് പുട്ട് ചതിച്ചെന്നാ തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താണ് ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. എന്തെങ്കിലും ചെയ്യടാ, ചെയ്തോണ്ടിരിക്കടാ. നീ വായി നോക്കി ഇവിടെ എത്തിയ. ആ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. പിന്നെ ഒന്ന് പോയടാ, ഇവിടെ നിമിഷം വന്നിരിക്കണം. എന്നാലും കാവ്യ കുളിക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്? അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന, ഹസീന, എന്താ? ഒരു ഉപ്പ് വെള്ളം വേണമായിരുന്നു. എനിക്കറിയാ വെള്ളമൊക്കെ വേണ്ടി വരും. ഇന്നെന്താ ക്ലാസ്സിൽ പോകാനേ? തനിക്കെന്താ, ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ. അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല. അങ്ങനെയൊന്നും പറയരുത്. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരൂ. പെട്ടെന്ന് തീർത്തേക്കാമേ. സീന, ഞാൻ പോവണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ്, ഒന്ന് നിന്ന്. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വേലെടുത്താടി വരുന്നേ വേൽമുരുവൻ തുണയാലേ ശൂരപത്മൻ ശൗര്യമടക്കും വേൽമുരുകൻ തുണയാലേ. പാടുപനം കുയിലേ ആട് മനം കിളിയേ പാടിപ്പാടിയാടിയാടി ആടാടടി പൂമയിലേ.
ആട് പനം കുയിലേ, ആട് മനം കിളിയേ, പാട് പന്നം കുയിലേ, ആടാട് മനം കിളിയേ, പാടി പാടി ആടി ആടി ആടാടടി പൂമയിലേ, പാട് പന്നം കുയിലേ, ആടാട് മനം കിളിയേ. ആട് പനം കുയിലേ, ആട് മനം കിളിയേ, പാട് പനം കുയിലേ, ആടാട് മനം കിളിയേ.
എന്താടാ ഇത്? ബെന്നി ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ അയസ്യം ഒന്നും കണ്ടിട്ട് വരട്ടെ. നിന്റെ അച്ഛൻ ബെന്നിയുടെ കയ്യിൽ നമ്മളെ ജാമ്യത്തിനൊക്കെയുള്ള കാശെല്ലാം കൊടുത്തിട്ടുണ്ടാവോടാ? അതിന് എന്റെ അച്ഛൻ്റെ കയ്യിൽ എവിടെന്നാ കാശ്? ആശാനെ, നിന്റെ അമ്മയുടെ ചെമ്മിക്ക കമ്മൽ വിറ്റ കാശ്, എന്തേലും കാശെല്ലാം എടുത്ത് കൊടുത്താ പോരെ? എന്ത് വിളിച്ച കോമഡിയാണ് ആശാനെ. La 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 la
തിരിച്ചതെല്ലാം പറ്റൂല പോലീസ് സ്റ്റേഷനാണേ. പൂത്തുകുണുങ്ങിയ മാവിൻമേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ ഞാനൊന്ന് വീണതും നീന്നില്ല വിളിച്ചതും കരളേ നീ എന്നോർക്കില്ലേ. നടേത് ചെന്നാലും ചുണ്ടൻ മങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും. കറസിയ അരികത്ത് വരികില്ലേ നീ. നടേത് ചെന്നാലും ചുണ്ടൻ മങ്ങ കണ്ടാൽ എന്ത് പോലീസ് സ്റ്റേഷൻ ആശാൻ ഇങ്ങനെയാണ് മാഡം, എന്താണെന്നറിയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പ പാടണം. ചെറുതായിട്ട് മര്യാദക്ക് നിന്നോ. മൈലഞ്ചിക്കാട്ടിലെ മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു. കൃഷിയ മാമ്പഴക്കാലമായി മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ അയ്യോ. ഞാനൊരു മര്യാദക്കാരനാ, എന്നെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്കല്ലേ. ഇതിപ്പോ ബെന്നി പറഞ്ഞത് കൊണ്ടാ എല്ലാവരോടും കൂടി പറയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇടിച്ചു നിന്റെ ഒക്കെ കൂമ്പി ഞാൻ കളയും. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. എന്നാ എല്ലാരും പോയിക്കോ. ആ നിങ്ങൾ പോക്കോ. ബെന്നി ഇല്ലായിരുന്നെങ്കിൽ ഇടിയുണ്ട് തൂറിയനെ. ഇത് നിന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാ. ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്നെ കിട്ടില്ല നിന്റെ കാര്യത്തിൽ ഇടപെടാൻ. മനസ്സിലായോ? അമ്മ ഇനിമും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ ഇറക്കേണ്ടവരൻ ചെയ്തോ. വാടാ. ചേട്ടാ ഞാൻ ഫോൺ ചെയ്ത് കാശ് ഉണ്ടാ. ആ ഇതൊന്നുമില്ലല്ലോ ചേട്ടാ. എന്താടാ ഉള്ള വാങ്ങിച്ച് പോവാൻ നോക്ക്. നിനക്കിത് അകത്തിരുന്ന് കൊടുത്തോളൂ. എന്തെടുക്കണോ ഇവിടെ? ഞങ്ങൾ വെറുതിരിക്കേട്ടാ. വെറുതിരിക്കണ എന്താണ് എന്റെ കയ്യിൽ? ഒന്നും ചേട്ടാ ഒന്നുമില്ലെങ്കിൽ എന്താണ് മറച്ചു പിടിച്ചേക്കണ ചേട്ടാ? മേത്തോട്ടുള്ള കളി വേണ്ടാ. തൊട്ടാ നീ ഇവിടെ മനസ്സിലാ തൊട്ടെന്താവുന്ന മാറി. അയ്യോ എന്റെ ദൈവമേ, ഏട്ടാ ഒന്ന് നിക്കേട്ടാ. അയ്യോ ഏട്ടാ. ഏട്ടാ എങ്ങോട്ടാ പോന്നേ? എന്താടാ ഇത്? എന്തടാ അവൻ വരുന്നതിനെ തല്ലിയേ? സ്കൂളിലെ ഒരു പെണ്ണുങ്ങളുടെ ബാത്റൂമിന്റെ ഉള്ളിൽ നോക്കി. അത് ഞാൻ മാഷിനോട് പറഞ്ഞു. അവരെന്നെ അവന്മാരെ തിരിച്ചല്ലണ. വേണ്ട ഏട്ടാ വേണ്ട. അത് പറഞ്ഞവരില്ലേ നീ ഒരാളെ തിരിച്ചല്ലണം. ഏർപ്പെടുന്നു ഇതല്ലേടാ അവൻ്റെ?
വീട്ടിലില്ലാന്ന് തോന്നണേ. നോക്കാം. ഡാ ഇവനല്ലേ, വാടാ നിക്കടാ, അടിക്കടാ അടിക്കടാ അവനെ അടിക്കടാ. ഞാൻ ദിനു ക്ലാസ്സിലൊന്ന് ഇറങ്ങുവഞ്ഞ പുള്ളിയാട്ടാ. ആളുകൊള്ളാലോ, ചെലവ് ചെയ്യണോട്ടോ. എന്താ മോനെ വലിച്ചു വലിക്കില്ല? എന്താ മോനെ ഇത്രയായിട്ട് സിഗരറ്റ് വലിക്കൂല? വിളിച്ച തല ഇറങ്ങോ? അങ്ങനെയൊന്നും തല ഇറങ്ങില്ല. സിഗരറ്റ് അല്ലേ ഇതൊക്കെ? സാധനമുണ്ട്, അതിനേക്കാളും സൂപ്പറാ. അത് നിനക്ക് പിന്നെ തരാം കേട്ടോ. ഞാൻ പോണ്. നീ ചായ കുടിച്ചാടാ. ആ കുടിച്ചി. പതിനൊന്ന് മണിക്ക് അരിക്കാരും വരും, അലമാരയിൽ കാശിരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം കേട്ടോ. കാർത്തു പോടി. ദേ വരുന്നു. La 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 മൈലഞ്ചി കാട്ടിലെ മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു ഇറസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു ഇറസിയ മാമ്പഴക്കാലമായി. കളിവട്ടം പറയാൻ കൂടണ്ടേ, കളമൊഴി പാടാൻ പോരില്ലേ. കളിവട്ടം പറയാൻ കൂടണ്ടേ, കളമൊഴി പാടാൻ പോരില്ലേ. കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യം ചൊല്ലിയതോർക്കില്ലേ. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നു ഇറസിയ മാമ്പഴക്കാലമായി. നാട്ടിട വഴിയുടെ ഓരത്ത് നാലുമണിപ്പൂ തേടുമ്പോൾ നാട്ടിട വഴിയുടെ ഓരത്ത് നാലുമണിപ്പൂ തേടുമ്പോൾ നാടോടിക്കാറ്റെത്തിയ നേരം ചേർന്നു പുണർന്നത് ഓർക്കില്ലേ. കുടമുല്ലപ്പൂവിന്റെ മണമുള്ള രാവുകൾ കളിവട്ടം കൊളുത്തി വച്ചു ഇറസിയ പലവട്ടം ഞാനിരുന്നു. കുടമുല്ലപ്പൂവിന്റെ മണമുള്ള രാവുകൾ കളിവട്ടം കൊളുത്തി വച്ചു ഇറസിയ പലവട്ടം ഞാനിരുന്നു. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു ഇറസിയ മാമ്പഴക്കാലമായി.
പൂത്തു കുണുങ്ങിയ മാവിൻമേ മാങ്ങ പറിക്കാൻ കയറുമ്പോ പൂത്തു കുണുങ്ങിയ മാവിൻമേ മാങ്ങ പറിക്കാൻ കയറുമ്പോ ഞാനൊന്ന് വീണതും നീ നില വിളിച്ചതും കരളെ നീ എന്നോർക്കില്ലേ നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും രസിയാരികത്ത് വരികില്ലേ നീ നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും രസിയാരികത്ത് വരികില്ലേ നീ മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നണഞ്ഞു രസിയ മാമ്പഴക്കാലമായി മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യം ചൊല്ലിയ പോർക്കില്ലേ മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി ഇവനെ പൊടി ഇങ്ങനെയാണ് ഐസ് കൂട്ടി അപ്പണത് ചില ചൊറു പിടിച്ച പിള്ളേരെ പോലെ അതവനെ കൊറേ ചെക്കന്മാര് മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു അത് ചോദിക്കാൻ ചെയ്യുന്നതിന് ഒരുത്തൻ കാവയുടെ കൈ പിടിച്ച് ഞെരിച്ചു ഇവൻ കൊറേ നാളായല്ലേ കുട്ടിയുടെ പിന്നാലെ അടങ്ങണ ഇവനെ ഇഷ്ടമാണെന്നൊന്ന് പറ മോളെ അതിനെന്തിനാ അത്ര മടി അങ്ങനെയാണെങ്കിൽ ഞങ്ങള് വാങ്ങിച്ചു തരാം അത് ശരിയാവൂല അല്ലാണ്ട് മേടിച്ചാ മതി പിന്നെ ഒന്ന് പോയേ പോയി വരാളെ നോക്ക വല്ല കാര്യമുണ്ടോ ഏയ് എന്താ ഇവള് പറയും അത് താൻ പറഞ്ഞ പോരാ ഈ കുട്ടി പറയട്ടെ ശരി ആ ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് ഞാൻ പറയും എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് ആശാനെ എന്നാ പിന്നെ വാ Oh.
ഞാൻ കൊറേ നാളായി നിന്റെ പുറകെ നടക്കണം. അതെ പാവം, നീ കാണാനിട്ടല്ലാന്ന് എനിക്കറിയാ, കണ്ടില്ല നടിക്കുന്നതാ. പിന്നല്ലാണ്ട് അല്ലെങ്കിൽ നീ പെണ്ണല്ലേ, അല്ലേ? നിനക്ക് ആടാനും പാടാനും പ്രേമിക്കാനും ഒന്നും അറിഞ്ഞൂടെ, പെണ്ണ് തന്നെയാണ്. എടോ എടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്റെ പിന്നാലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണ? നീ കോപ്പാട്. കാണണം ആ കാണണം. ഹസീനെ ഇറങ്ങി ആ മൊബൈലിലോ പാട്ട് വെച്ചേ. പാട്ടോ? എന്ത് പാട്ട്? ഇപ്പൊ കാണിച്ചു തരൂ കേട്ടോ. വല്ല കാര്യമുണ്ടോ? തന്നെനിക്ക് ഇഷ്ടാട്ടാ. ആശാനേ
ഒടുവിൽ നീ വളച്ചെടുത്തടാ എന്റെ ചക്കരെ, നീയാണടാ എന്റെ ശിശൈ. മഴയാണു പിന്നെ മനസ്സാകെ, മഴയാണു പിന്നെ മനസ്സാകെ, മഴയാണു പിന്നെ മനസ്സാകെ, മഴയാണു പിന്നെ മനസ്സാകെ. ആ മഴയത്തു നീളം തീയായി വന്നാലൻ മനമാകെ തെളിയുമെൻ കണ്ണാളേ. മഴയാണു പെണ്ണേ മനസ്സാകെ. പൂക്കുന്ന നാട്ടിൽ പൊന്നാരിൻ കൊയ്യുന്ന പെണ്ണേ, കളിവഞ്ചി പാട്ടിൻ്റെ ഈണത്തിൽ നീ കളിയാക്കി ചിരിക്കുന്നതിൻ്റെ. മഴയാണു പെണ്ണേ മനസ്സാ. പിന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. നീ ഈ തള്ളു കേട്ട് നിക്കാണ്ട് പോയി പാല് മേടിച്ചിട്ട് വന്നേ. എന്നാ വെള്ളം നനച്ചു കഴിഞ്ഞില്ലേടി? ആ തീർന്നു. ഇവിടെ ഇരുന്ന് ഈ തോക്കും കൊണ്ട് കളിക്കുന്നതിലും ഭേദം, അകത്ത് വന്ന് കുറച്ച് തേങ്ങ ചിരണ്ടി തന്നിട മനുഷ്യ. ഇതിലും ഭേദം അതിർത്തി തന്നെ കിടക്കുന്ന. നീ ഒന്ന് പറയണ്ട, വിട്. വരുമെന്നാവോ? എന്താ ഇത് നോക്കിയേ?
നീ കഞ്ചാവാണ് വലിക്കണല്ലേ? ഞങ്ങളുടെ മക്കളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കണ. നടക്കണേ നിങ്ങൾ മകനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? സ്കൂളില് കഞ്ചാ വിൽപ്പനയും വലിയാണ് അവന്റെ പണി. എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചതായിരിക്കും. ഇത് ഇവിടെന്നാ കിട്ടിയത്? ആരാ ചെയ്യിപ്പിച്ചെന്ന് ഞാൻ നോക്കാം. എന്റെ കുഞ്ഞു ചെയ്യില്ല സാറേ. സാറുമാരെ അവനെ കൊണ്ടുപോലെ സാറുമാരെ അവനെ കൊണ്ടുപോലെ സാറേ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ ചതിച്ചതാ. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല സാറേ. അവനെ കൊണ്ടുപോലെ സാറേ. നല്ലൊരു ചെക്കനായിരുന്നു. അവനെങ്ങനെ ഇതിൽ വന്ന് പെട്ടെന്ന്? ഈശ്വര എന്റെ ചേച്ചി, ഇതിലൊന്നും വന്നു പെടാൻ അധികം നേരൊന്നും വേണ്ട. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീട്ടുകാരെ അറിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോ വീട്ടുകാരൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ്. അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പരത്തിയാണ്. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. സ്റ്റേഷനിലേക്ക് ബെന്നിച്ചേട്ടൻ പോയണ്ട്. അവരവനെയും കൊണ്ട് വരുള്ളൂ. കറിയില്ല ചേച്ചി. ചേച്ചി ഇതാ അവര് വരണുണ്ട്. എന്റെ ചേച്ചി പറഞ്ഞു കാണിക്കുന്നത്, അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അല്ലാതെ അവൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? SSLC 100% മാർക്ക് വാങ്ങിച്ച ചെക്കന കഞ്ചാവും വലിച്ച്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ ഇനി ഇവനോട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടി നിക്കണ്ട. നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പാർട്ടി ഓഫീസർ ഒന്ന് പോണം. ശരി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെന്നിച്ചേട്ടൻ നോക്കോളൂ. ഞാനങ്ങോട്ട് വിളിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ശരി. ആശാനെ തൊഴിലുറപ്പിന്ന് കിട്ടിയ കാശുകൊണ്ട് എന്റെ മോനോളൊരു ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. പതിലി കിടത്തുമ്പോ എന്റെ മോന് നല്ല പോലെ തടവ്.
ഭയങ്കര വേദനയാ. എപ്പ കഴിഞ്ഞു മോനെ? ഒരു അഞ്ചുമണിയായി കാണും. ഓ, അമ്പുവിന്റെ അമ്മയുടെ ഒരു കരച്ചിലേ സഹിക്കാൻ പറ്റണില്ല. അതിന്റെ അപ്പുറത്താ രാജൻചേട്ടൻ. ആ, ഈശന്റെ ഒരേ കളി. മതിമോളെ, നീതിരി വെള്ളം വെക്കാൻ ഇരുന്നു കുളിക്കാം. കമ്പിത്താഴം കമ്പിത്താഴം, ആ കേറിക്കോ, പോവാം. ആദ്യം പോകുന്ന ബസ് മോനൊന്ന് ഓടിക്കേറെ വേഗം. ആ ആ ആ കമ്പിത്താഴം ആദ്യം കയറി ആദ്യം പോകാം. കമ്പിത്താഴം സമയമല്ലേ? ആ ആ കമ്പിത്താഴം. എന്താടി പുറത്താരും മുട്ടുന്നു? ആരാടി ഈ സമയത്ത്? നീ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത്. കൊച്ചപ്പ, എന്നൊന്ന് സഹായിക്കണം. എന്റെ പുറകെ പോലീസുണ്ട്. നീ രാത്രി ഒന്ന് കഴിഞ്ഞിട്ടാ നീ, പിന്നെ ഞാൻ പൊക്കോളാം. നീ അകത്ത് പോ. എന്താ ഉണ്ടായത്?
കൊച്ചാപ്പ എനിക്കിട്ട് പണിതല്ല. നിന്നീ നാടിനൊരു ആവശ്യമില്ല. കൊച്ചാപ്പ കൊച്ചാപ്പന് ആവശ്യം വരും. കൊച്ചാപ്പന്റെ കുഴിമാണത്തിലോട്ട് മണ്ണിടാൻ നടക്കടാ. ആവശ്യമില്ല, നീ പോ. എന്ത് പറ്റി അമ്മേ? അമ്മക്ക് വേദന വീണ്ടും കൂടി. ഭയങ്കര വേദനയാണോ? ചെറിയ കുത്തി കുത്തിയുള്ള വേദന നെഞ്ചിനുണ്ട് മോനെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചോളാം, നീ ഒന്ന് പോയി കേറ്. വിട്ടു വിട്ടോ. ആ അതെ, വന്നേക്കാ. ഒരു 15 മിനിറ്റ് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ആ എന്നാ ശരി. ശരി വരാം. ഗോപിയെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തേ. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയതാ? എനിക്ക് ധനപാലിൽ നിന്ന് കാണണം. ആരും നമ്മുടെ പട്ടാളക്കാരനെ? ആ അയാളും ഭാര്യ മോനും കൂടി കല്യാണത്തിന് പോയില്ലേ? എനിക്ക് ഇവിടെ നിന്നാണ് കല്യാണത്തിന് കാശ് വെക്കാനുള്ള കവർ വാങ്ങിയത്. എനിക്ക് അളക്കാണ്ട കാര്യണ്ടായിരുന്നു. അയാളുടെ മോള് വീട്ടിൽ കാണുള്ളോ? അവള് കല്യാണത്തിന് പോണോണ്ടില്ല. മകളെ കണ്ടിട്ട് കാര്യമില്ല, എനിക്ക് അയാളെ കാണണ്ട. ഇവരെ വന്നു വാങ്ങി.
നിൽക്കാം, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. അയ്യോ, ചേട്ടൻ ചോറ് കഴിച്ച് പോയില്ലേ അമ്മച്ചി? അയ്യോ, ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. നീയാണോ കുത്തിയത്? നീ അവിടെ തന്നെ ഉണ്ടാവണം, കേട്ടോടാ. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കും, പറയടാ. ആ കുഴിപ്പുള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി വന്നിട്ടാവും പോയത്. എന്റെ കാലിങ്ങനെ ആയി പോയല്ലോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവന് ഞാൻ പിടിച്ചേനെ സാറേ. ഇവന്റെ മൊഴി രേഖപ്പെടുത്തില്ലേ? ആ എഴുതി സാർ. ഇവനെ വിടല്ലേ, ആർ ടി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കമ്പിത്താഴം വരെ ഒന്ന് പോണം. ചേച്ചി കടപൂട്ടാണോ? ഞാനൊരു ചായ കുടിക്കാൻ വന്നു. അപ്പൊ താനെന്ന് പറഞ്ഞില്ലേ? എന്താ ചേച്ചി? നമ്മുടെ അരികരന ആന ചവിട്ടിന്ന് അയ്യ വിളി വെച്ച കണ്ട സൈക്കി വല്ലാത്തൊരു കിടപ്പ്. മനുഷ്യന്റെ കാര്യൊക്കെ ഇത്ര. അശാനെ, അവനോട് പറയണ്ടേ കാവ്യയുടെ കാര്യം? ആയിരിക്കുന്നവനോട് എങ്ങനെയാണ് പറയാ? അവന്റെ കാവ്യ അവനെ വിട്ടുപോയെന്ന് അതും കൂടി കേട്ടാലും. കണക്ക് ബാക്കിയുണ്ട്, അതും കൂടി തീർത്തിട്ടാണ് പോയാ പോരെ. അതിനെന്താടാ തീർക്കാം. Thank you.
ദീപേ അടുത്തോടെ ഞാൻ വെക്കങ്ങട്ടടി വെച്ചു അല്ല നിന്നെ ഇന്നലെ പെണ്ണ് കാണാൻ വരും എന്ന് പറഞ്ഞിട്ട് എന്തായി ചെക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടടി എന്തായി ചെക്കന് വല്ല കുഴങ്ങണ്ണും ഉണ്ടടി അതൊന്നും അല്ല ചേച്ചി ചെക്കന് എന്റെ അത്രയും പക്വതി ഒന്നും ചെക്കനെ പക്കതടി നീക്ക് പത്ത് നാൽപ്പത് പൈസ പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ പട്ടാളക്കാരന്റെ മോളെ കൊന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് നമ്മുടെ വീട്ടുകാരൻ ചായക്കടയിൽ പോയിച്ചു വന്നപ്പോ പറഞ്ഞതാ രണ്ട് പേരെ കൊന്നിട്ട് എടാ മോനെ നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിച്ച നല്ല അസല ഇടി ഞാൻ ഇടിക്കും സത്യം പറടാ എന്താ ഉണ്ടായത് പറ എന്താണ് ഉണ്ടായത് സാറേ ഞാൻ സാറ് വിളിച്ചിട്ട് കൊന്നാലും ശരി ഞാൻ പറഞ്ഞത് സത്യമാണ് കൊച്ചാപ്പനെ കുത്തിയത് ഞാനാണ് പക്ഷെ ആ പെങ്കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ ഞാനവിടെ പോയിന്നുള്ള സത്യമാണ് സാർ ആ പെങ്കൊച്ചിനെ കൊന്നത് അവനല്ലല്ലോ സുധാകര പിന്നെ സജി നീ ഇവിടെ വന്നിരിക്കുകയാണോ വാ വീട്ടിലേക്ക് പോ ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ വരുന്നത് എടാ അവിടെ നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നു വാടാ വീട്ടിലേക്ക് പോ നീ കരയാണോ എടാ എന്ത് പറ്റിയടാ നീ കരയല്ലടാ എനിക്കൊരു കാര്യം പറയണ്ടാ കാവ്യ അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താടാ കാര്യം ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും ഇത് വിളിച്ചതല്ല സാർ പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതാ അപ്പൊ നീ എന്നെ പറ്റിച്ചതല്ലേ മറന്നല്ലോ
എനിക്ക് ഇഷ്ടാ. മോനെ സജി, നിക്കൊന്ന് പറയട്ടെ. ും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ട ഏത് കൊല കൊമ്പനും കൊമ്പ് കുത്തുട മോനെ. Oh.
അച്ഛാ മകത്ത് പോയ നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്ക് പിന്നെ ആരാടാ ഉള്ളേ? സജി മോനെ